ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ടി ജി മോഹൻദാസ് പറഞ്ഞ വളരെ പ്രസക്തമായതും എന്നാൽ ഇക്കാലഘട്ടത്തിൽ മതേതര മലയാളികൾ ഒന്നിലേറെ തവണ പുനർവിചിന്തനം നടത്തേണ്ടതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ടി ജി മോഹൻദാസ് പറഞ്ഞത്. അതായത്, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സാഹചര്യത്തിൽ സഭ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയതായിരുന്നു. അതുവഴി ശത്രുക്കളുടെ ആയുധത്തിന് മൂർച്ച കൂട്ടാനും ഇദ്ദേഹത്തിനു മേലുള്ള അവരുടെ അക്രമം ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുമാണ് അത് ഉപകരിച്ചത്. അതായത്, ആ ശിക്ഷ ജോസഫ് മാഷ് അർഹിക്കുന്നു, ഇസ്ലാമിക പക്ഷത്താണ് ശരിയെന്നും എസ് ഡി പി ഐക്കാർ ചെയ്തത് ശരിയായ ശിക്ഷയാണെന്നും ജോസഫ് മാഷ് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്നും പുറം ലോകത്തെ അറിയിക്കുന്നതിനു വേണ്ടി മാത്രമാണ് സഭയുടെ ആ രൂപത്തിലുള്ള പ്രതികരണം സഹായിച്ചത്. ഇന്നും അതൊരു കുറ്റബോധമായി തുടരുമ്പോൾ പാലാ ബിഷപ്പിന്റെ വിഷയത്തിലെങ്കിലും അത് സംഭവിക്കരുത് എന്നവർക്ക് നിർബന്ധമുള്ളതുകൊണ്ടും ഇനി നമ്മുടെ ഭാഗത്തു നിന്നൊരു ഇരയെ അത്തരം വേട്ടക്കാർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് ചില ബുദ്ധിയുള്ള ആൾക്കാർ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലാ ബിഷപ്പിന് അനുകൂലമായി ഈ കേരളക്കര ഉണർന്ന് പ്രവർത്തിച്ചതും അദ്ദേഹത്തിനോട് ഐക്യപ്പെട്ടതും. അപ്പോൾ ടി ജി മോഹൻദാസിന് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളോട് പറയാനുണ്ട്, കേൾക്കാം. Experience sound monster. Bluetooth mode. എല്ലാവരും പറയില്ല, പല ആൾക്കാരും യോ, നമ്മൾ അത് തുറന്നു പറഞ്ഞാല് ഇന്നലെ വരെ നമ്മുടെ ചങ്ക ഇരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ശത്രുപക്ഷത്തായി പോകുമോ? അതുകൊണ്ട് നമ്മൾ ഇത് തുറന്നു പറഞ്ഞാല് വേറൊരു വിഭാഗം ആൾക്കാർക്ക് വിഷമം ഉണ്ടാകുമോ? മറിച്ച് ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇത് എനിക്കെതിരെയും വരില്ലേ എന്നൊരു മനസാക്ഷിക്കുത്ത് പോലും പല ആൾക്കാരും കാണിക്കാത്ത സാഹചര്യത്തിൽ ഇത് തുറന്നു പറയുന്ന ആൾക്കാരെ നമ്മൾ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരണം. ഒരു സംഭവം നിങ്ങൾ നോക്കൂ, അദ്ദേഹം എന്നിട്ട് ടി ജി മോഹൻദാസ് കാപ്പിപ്പൊടി അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച വിഷയമായിരുന്നു പറഞ്ഞത്. കാപ്പിപ്പൊടി അച്ഛൻ ടി ജി മോഹൻദാസിനോട് 24 മണിക്കൂറാണ് പറഞ്ഞത്. 24 മണിക്കൂറ് കൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടതില് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതവര് തിരുത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നാളിതുവരേക്കും അവരത് തിരുത്തിയിട്ടില്ല. ഇതുവരേക്കും ടി ജി മോഹൻദാസ് കാപ്പിപ്പൊടി അച്ഛനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് അത് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ചർച്ചയ്ക്ക് പറഞ്ഞു വെച്ചത്. കേൾക്കാം. ബൈ ആൻഡ് ലാർജ് ആളുകളെ എന്റർടൈൻമെന്റിലൂടെ ആളുകൾക്ക് പറയേണ്ട കാര്യങ്ങൾ, കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന കാപ്പിപ്പൊടി അച്ഛനെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹം കല്യാണം കഴിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് കല്യാണം കഴിച്ചവരുടെ ഡൈനമിക്സ് നന്നായിട്ട്, എത്ര മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞില്ല ഒരു അതിന്റെ കാര്യം. ആരെയും പ്രകോപിപ്പിക്കുന്ന മനുഷ്യനല്ല, ഒരു മനുഷ്യന്റെ അടുത്തും വഴക്കിനോ കാണത്തിനോ പോകുന്ന ആളല്ല, എന്തിനും ചിരിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കുന്ന മനുഷ്യൻ അദ്ദേഹം. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു, മാത്രമല്ല ലവ് ജിഹാദ് ആയിരുന്നില്ല ഒബ്ജക്ഷൻ. കാപ്പിപ്പൊടി അച്ഛൻ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ലവ് ജിഹാദിന്റെ ഇരകളായി വേട്ടക്കാരാൽ വേട്ടയാടപ്പെട്ടിട്ട് രക്ഷപ്പെട്ട ആൾക്കാർ വന്നു പറഞ്ഞു, ഞങ്ങൾ ഈ രൂപത്തിലാണ് ആ വലയിൽ അകപ്പെട്ടത്, ഈ തരത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്, എന്നിട്ടും വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സുഹൃത്തുക്കൾ ഹിന്ദുക്കളാണ്, ജിഹാദികളല്ല, അത് ഓർക്കണം. അവരല്ല നമ്മളെ സംരക്ഷിക്കുന്നവർ, ഹിന്ദു സഹോദരന്മാരാണ് നമ്മളെ സംരക്ഷിക്കുന്നവർ. അതിൽ അദ്ദേഹം ശിവസേനയുടെ പേരും എടുത്തു പറഞ്ഞു. കാരണം അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ സുഹൃത്തുക്കളെയൊക്കെ ജാതിയും മതവും നോക്കി സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ജാതിയും മതവും ഒക്കെ തരിക, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന ആൾക്കാര്, നമ്മൾ ചിലപ്പോ സമൂഹത്തിൽ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാര് ചില വിഷയങ്ങൾ മാത്രമേ അവരോട് നമുക്ക് അനുകൂലമുള്ളൂ. നമ്മൾ ആ വിഷയങ്ങളാണ് സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് കരുതി അവര് പറയുന്നത് എല്ലാത്തിനോടും നമുക്ക് യോജിപ്പുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. ശിവസേന ഇല്ലായിരുന്നെങ്കിൽ മറ്റവന്മാര് നമ്മളെ വിഴുങ്ങിക്കളയുമായിരുന്നു.
അതിനുള്ള ഒരു നന്ദി നമ്മൾക്ക് അവരോട് ഉണ്ടാകണം. ബാക്കി അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ നമ്മളുടെ ജീവരക്ഷ നമ്മളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയത് അവരാണ്, ഹിന്ദുക്കളാണ്. ഈ ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കൾ എന്നുള്ള കാപ്പിപ്പൊടി അച്ഛൻ്റെ നിരീക്ഷണമാണ് അദ്ദേഹത്തിനെതിരെ ഭീമമായ ആക്രമണം ഉണ്ടാവാൻ കാരണം. അല്ല, അത് ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞില്ല, ലവ് ജിഹാദ് ഉണ്ടെന്ന് അതിനു മുമ്പേ അതിനെ അദ്ദേഹം വളരെ പച്ചയായി പറഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത്ര വലിയ പുണ്യാളന്മാരൊന്നും അല്ല, അവര് കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് എന്നൊക്കെ ആ വീഡിയോ ക്ലിപ്പിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ആരാണോ ഇസ്ലാമിനെതിരെ തിരിയുന്നത്, നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നതാണ്, ഇസ്ലാമിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരു പ്രത്യേക തരം മതേതരത്വം ഈ കേരളക്കരയിൽ ഉണ്ട്, അതിനെതിരെ ആരാണോ സംസാരിക്കുന്നത് അവരോട് എന്നും ഇസ്ലാമിക പക്ഷത്തിന് ശത്രുതയായിരിക്കും. അവരെ ഇങ്ങനെ ആക്രമിക്കാൻ പറ്റുമോ, ഡയറക്റ്റ് ആയിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ, സൈബർ ആക്രമണം നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, അപരാധ പ്രചരണമാണോ പേടിപ്പിക്കലാണോ പേടിപ്പിക്കലാണോ എന്തും അവര് ചെയ്യും. ജോർജ് പറഞ്ഞിരുന്നു, കത്തോലിക്ക സഭയുടെ സിനോഡ് കൂടി പ്രമേയം പാസ്സാക്കിയിരുന്നു, പലരും പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി രമേശൻ പറഞ്ഞിരുന്നു. പക്ഷെ കാപ്പിപ്പൊടി അച്ഛന്റെ നേർക്ക് നടന്ന ആക്രമണം പോലെ ഒരാക്രമണം മറ്റുള്ള ആരുടെയും നേർക്ക് നടന്നില്ല. അപ്പൊ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിന്റെ ലവ് ജിഹാദിന്റെ വിഷയം പറഞ്ഞപ്പോഴായിരുന്നു ഈ പ്രശ്നം ഉണ്ടായത്, അച്യുതാനന്ദ പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ല, രണ്ട് ഡി ജി പിമാര് പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ല, അതുപോലെ എൻ ഐ എ പറഞ്ഞപ്പോ ഉണ്ടായിട്ടില്ല. അതങ്ങനെയാണ്, ചാഞ്ഞ മരത്തിലാണ് ചാടിക്കയറാനുള്ള കാരണം. ലവ് ജിഹാദ് അല്ല, ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ ക്രൈസ്തവ സഭയെ അലട്ടുന്ന പുറകോട്ട് പിടിക്കുന്ന കുറെ വിഷയങ്ങളാണ്. ഇത് കൂടാതെ വേറെയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാന് ഈ ഐ ടോൾഡ് യു സോ എന്നുള്ള സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തേലക്കാട്ടച്ഛനെ വിളിച്ച് പറയേണ്ടതാണ്. അന്ന് ഞാൻ രാത്രി വിളിച്ച് തേലക്കാട്ടച്ഛനോട് പറഞ്ഞതല്ലേ ഇതിന്റെ ശാപം സഭയുടെ ഏഴ് തലമുറയ്ക്ക് ഇരിക്കുന്നു. ആലഞ്ചേരി പിതാവിന്റെ പേരിൽ കേസ്, തേലക്കാട്ടച്ഛന്റെ പേരിൽ കേസ്, വ്യാജരേഖ കേസിന്റെ പ്രതിയാണ് തേലക്കാട്ടച്ഛൻ. എന്റെ അടുത്ത സുഹൃത്തെ കാണുമ്പോഴേ എന്നോട് വലിയ കാര്യമായിട്ട് സംസാരിക്കും, മകളുടെ കല്യാണം കഴിഞ്ഞു ചോദിക്കുകയോ, വലിയ കാര്യമാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ ഈ ഇതിനകത്ത് പെട്ടിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ഒരു ഒരു നരേറ്റീവ് തേലക്കാട്ടച്ഛനും ഉണ്ടാക്കും. ഇത് സഭയുടെ ഭാഗത്ത് ഉള്ള ഒരു ഒരു വീക്ക്നെസ് ആണെന്ന് സഭയ്ക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് സന്തോഷം അതിലാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമല്ല. ആ ശ്രമം വളരെ ഭംഗിയായിട്ട് കത്തോലിക്ക സഭ ചെയ്യുന്നുണ്ട്. അത് താമസിച്ചു പോയി നേരത്തെ, കാരണം അവർക്ക് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതെന്ന് ചില ആൾക്കാർ അങ്ങനെയാണ്, വലിയ അനുഭവങ്ങൾ വന്നാലേ അവര് പഠിക്കൂ, അവരുടെ തൊടയിൽ നുള്ള് കിട്ടിയപ്പോൾ അവർക്ക് നല്ലതുപോലെ നൊന്തു, അപ്പം ഇനിയും കുറച്ചുകൂടി നുള്ള് കിട്ടാതിരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ശരീരമാസകലം പൊള്ളൽ കിട്ടാതിരിക്കണമെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ എന്ന് ക്രിസ്ത്യൻ സമൂഹം തിരിച്ചറിഞ്ഞു. എന്താ മിനിഞ്ഞാന്ന് ചോദിച്ചു കുത്തിപ്പെടുത്തുന്നതിൽ കഥയില്ല, ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻ ഷോർട്ട്, ഒരു ഹിന്ദു ക്രിസ്ത്യൻ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു കൂടിച്ചേരൽ, അത് ജിഹാദികൾക്ക് വലിയൊരു ഭീഷണിയായിട്ട് തോന്നുന്നു. അവര് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തെ ഇസ്ലാം മത തീവ്രവാദികൾ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. തിക്സ് മനസ്സിലുള്ളത് കൊണ്ടാണല്ല, അവര് ഈ മോശക്കാരായത് കൊണ്ടല്ല. പൊളിറ്റിക്കലി അവർ നോക്കുമ്പോൾ ഏകദേശം 18% 19% ക്രിസ്ത്യാനികൾ കേരളത്തിൽ. അപ്പൊ ഇപ്പൊ പാലാ ബിഷപ്പിന്റെ വിഷയത്തോടുകൂടി നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ബി ജെ പി പാലാ ബിഷപ്പിനോട് അനുകൂലപ്പെട്ടപ്പോൾ കേരളത്തിന്റെ മതേതരത്വം, മതേതര മലയാളികൾ, ജാതി മത ഭേദമന്യേ രാഷ്ട്രീയമൊക്കെ മറന്ന്, കൊടിയുടെ നിറം മറന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തോട് ഐക്യപ്പെട്ടപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ഭയന്നു. കാരണം പണ്ടത്തെ പോലെ ജോസഫ് മാഷിന്റെ കയ്യും കാലും അങ്ങ് വെട്ടിയിട്ട് നമ്മൾ വിജയശ്രീലാളിതരായി പോയതുപോലെ, ജയിലിൽ കിടന്നിട്ടും ഇലക്ഷന് മത്സരിച്ച് ജയിച്ചതുപോലെ ഇനിയും നമുക്കൊരു തേർവാഴ്ച ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ ഭയം ജനിച്ചത്. നന്ദി.